ട്രഡിഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT Silks for the bold and beautiful. മതസൗഹാർദ്ദത്തിൽ ഉടലെടുത്തത് തൃക്കടീരി വീരമംഗലം പൂതക്കാട് പ്രദേശത്ത് ആരും തുണയില്ലാത്ത തെറ്റിലിങ്ങൽ വൈഷ്ണവിയുടെ മംഗല്യ സ്വപ്നങ്ങൾ. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട വൈഷ്ണവിയുടെ വിവാഹ സ്വപ്നങ്ങൾ പൂവണിയിച്ചത് പൂതക്കാട് അൽ ബദർ മഹല്ല് കമ്മിറ്റിയുടെയും പ്രാദേശിക കൂട്ടായ്മയുടെയും പൂർണ്ണ പിന്തുണയോടെ. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതിൽക്കെട്ടുകൾ തീർക്കുകയാണ് പൂതക്കാട്ടുകാർ. തൃക്കടീരി ഗ്രാമപഞ്ചായത്തിലെ പൂതക്കാട് പ്രദേശത്ത് അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട തെറ്റിലിങ്ങൽ വൈഷ്ണവിക്ക് മിന്നുകെട്ടിന് തുണയായത് മഹല്ല് കമ്മിറ്റിയാണ്. പൂതക്കാട് അൽ ബദർ മഹല്ല് കമ്മിറ്റിയുടെയും പ്രാദേശിക കൂട്ടായ്മയുടെയും സഹകരണത്തോടെ ഞായറാഴ്ച അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് മായന്നൂർ സ്വദേശി ഉണ്ണികൃഷ്ണനുമായി വൈഷ്ണവിയുടെ വിവാഹം നടന്നു. മഹല്ല് രക്ഷാധികാരി ജമാലുദ്ദീൻ ഫൈസി ചെയർമാനും ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുട്ടികൃഷ്ണൻ കൺവീനറും പ്രദേശത്തെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ റഫീഖ് ട്രഷററുമായ സമിതി രൂപീകരിച്ച് വിവാഹത്തിനാവശ്യമായ ഭക്ഷണം, ആഭരണം തുടങ്ങി മുഴുവൻ ചിലവുകളും വഹിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി പണം സ്വരൂപിക്കാനും വിവാഹം ജനപ്രതിനിധികളുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളെയും ഉൾപ്പെടുത്തി നാടിന്റെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തി. April 5 വിവാഹം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൊറോണയും പ്രതികൂല സാഹചര്യവും കാരണം May 10 സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു വലിയ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ഈ മഹല്ല് കമ്മിറ്റി വളരെയധികം സന്തോഷവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ഈ പ്രവൃത്തിയിൽ പങ്കാളിയായ ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഇതിനുവേണ്ടി സഹകരിച്ചു, പിന്തുണ നൽകി. എല്ലാവർക്കും ഈ സമയത്ത് ഒരിക്കൽ കൂടി മഹല്ല് കമ്മിറ്റിയുടെയും ഈ പ്രദേശ കൂട്ടായ്മയുടെയും നന്ദിയും പിന്തുണയും അറിയിച്ചുകൊണ്ട് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി കല്യാണത്തിനാവശ്യമായ ആഭരണങ്ങളും ഭക്ഷണവും ഉൾപ്പെടെ മുഴുവൻ ചിലവും കണ്ടെത്തുകയും ചെയ്തു. ഞായറാഴ്ച നടന്ന വിവാഹ ചടങ്ങിൽ മഹല്ല് ഭാരവാഹികളായ കമുണ്ണി ഹാജി, ഹൈദർ ഹാജി, മൊയ്തീൻ ഹാജി, കുഞ്ഞു മൊയ്തു ഹാജി, റസാഖ് അൽ ഹസനി, മുഹമ്മദ് കുട്ടി എന്നിവർ ചേർന്ന് ചെർപ്പളശ്ശേരി സബ് ഇൻസ്പെക്ടർ CT ബാബുരാജിന്റെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. ചടങ്ങിന് സമിതി ഭാരവാഹികളായ ടി കുട്ടികൃഷ്ണൻ, സെയ്തലവി, റഫീഖ്, ഇർഷാദ് ഹുസൈൻ, പങ്കജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിലെ ഒരു പ്രത്യേകത, ഇതിലൊരു ജാതി മത പരിഗണനയില്ലാതെ പ്രത്യേകിച്ച് എല്ലാവരും ഈ പ്രദേശത്തെ മുസ്ലിം ഹിന്ദു കുടുംബങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അത് നമ്മളൊക്കെ ഒരു മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആവേശം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. തീർച്ചയായും ചെർപ്പളശ്ശേരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ട ഒരു നന്മയുടെ പ്രതീകമായി വിവാഹം മാറട്ടെ. ഇത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ വെളിച്ചം പകരാൻ ഈ വിവാഹത്തിന് കഴിയട്ടെ. ആ കുട്ടി ഇതുവരെ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഇനി മുതൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു ജീവിതം വൈഷ്ണവിക്കും ഉണ്ണികൃഷ്ണനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ വധൂവരന്മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5,000 രൂപ SICT ബാബുരാജിനെ കൈവശമേൽപ്പിച്ചു. വർഷങ്ങളായി പൂതക്കാട് പ്രദേശത്തെ വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മഹല്ല് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. സൗജന്യ റേഷൻ പദ്ധതി, ആവശ്യമായ സാധന വിതരണം തുടങ്ങി ഒട്ടനവധി ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ നടന്നു വരുന്നുണ്ട്. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.